ട്രാൻസാക്ഷനിലെന്ന് ആരാ പറഞ്ഞത്? ഏട്ടന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ഇഷ്ടംപോലെ പണം ബിസിനസ് റോൾ ചെയ്യുന്നുണ്ട്. എങ്കിൽ നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കാൻ ഇപ്പോഴേ പണി തുടങ്ങിക്കൊള്ളണം. അതിനിടയിൽ സിദ്ധു ഒരു തടസ്സമായിട്ട് വന്ന് കയറരുത്. തന്ത്രമോ കുതന്ത്രമോ എന്ത് പ്രയോഗിച്ചാലും വേണ്ടിയില്ല. സിദ്ധു വീണ്ടും മോശക്കാരനായേ ഈശ്വര മഠത്തിൽ നിന്ന് മടങ്ങാവും. ആർക്കും സംശയത്തിന് ഇടം കൊടുക്കാതെ സിദ്ധുവിനെ ഞാൻ പേരുദോഷം കേൾപ്പിച്ചിരിക്കും. മിടുക്കൻ, ചെയ്യേണ്ടത് ചെയ്തിട്ട് എന്നെ വിളിക്കും. ശരി അമ്മ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എന്നെന്തോ പുറത്ത് വെച്ച് കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയില്ലേ? എന്താ സിന്ധു? ഇവിടെ നല്ലൊരു ചടങ്ങ് നടക്കല്ലേ, അതിനിടയിൽ നമ്മൾ തമ്മിൽ സംസാരിച്ച് വഷളാകണ്ടെന്ന് കരുതിയാ ഞാൻ മിണ്ടായിരിക്കുന്നത്. തെറ്റിദ്ധാരണ വലുതും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സംസാരിച്ചു തീർക്കാ സിന്ധു. നിന്നെക്കുറിച്ച് എനിക്ക് ശരിയായ ധാരണകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നീ നല്ലവനാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അച്ഛമ്മയും ജീവിയും കാവ്യമൊക്കെയാ. സിദ്ധു എന്തൊക്കെയായി പറയുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീ വീണ്ടും നിന്റെ അമ്മയുടെയും അനിയത്തിയുടെയും അടിമയായി മാറി. അതുകൊണ്ടാ ഞാൻ കഷ്ടപ്പെട്ട് നിന്റെ അമ്മയ്ക്കെതിരെ ഉണ്ടാക്കിയ തെളിവുകൾ അടിച്ചു മാറ്റി നീ നശിപ്പിച്ചു കളഞ്ഞത്. ലീഗൽ അഡ്വൈസറെ പറഞ്ഞു തിരിച്ച് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കോപ്പി വാങ്ങി കുറ്റം എന്റെ തലയിൽ കെട്ടിപ്പിക്കാൻ ശ്രമിച്ചതും നീ തന്നെയാ. ഞാൻ ഇനി സിദ്ധുനെ എന്ത് പറഞ്ഞാ വിശ്വസിപ്പിക്കേണ്ടേ? നീ ഒന്നും പറയണ്ട, ഇതിലും വലിയ ക്രൂരതയാ നീ കീർത്തിയോട് ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ എന്ത് ക്രൂരത കാട്ടാൻ ശ്രമിച്ചെന്നാ സിദ്ധു പറയുന്നേ? നീ അവളെ കൊല്ലാൻ ശ്രമിച്ചില്ലടാ. ഇവിടെ ഒരു മംഗളകർമ്മം നടക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്റെ കൺമുന്നിൽ നിന്ന് പോയ എവിടെങ്കിലും പോടാ. ഇതെന്റെ വീടാ, ഞാനിവിടെ നിന്ന് ഇവിടെ പോവാനാ. ശരി, എങ്കിൽ നീ ഇവിടെ നിന്നോ, ഞാൻ മാറിത്തരാം. സിദ്ധു അങ്ങനെ പോവാതെ കയ്യിന്നിവിടെ ഒരു കാര്യം കൂടെ കേട്ടിട്ട് സിദ്ധു പൊക്കോ. സിദ്ധുവിനിപ്പ കഷ്ടകാലമാ, അതിന് കാരണം എന്താണെന്നറിയോ? ചില പെണ്ണുങ്ങൾ തലലായ അങ്ങനെ കീർത്തിന്ന് വിടക്ക് പെണ്ണിലല്ലേ സിദ്ധു കല്യാണം കഴിച്ചത്. എന്നോട് ചൂടാവണ്ട, സത്യമാ ഞാൻ പറഞ്ഞത്. നിന്റെ ഭാര്യ പിഴച്ചവളാടാ. ഒന്ന് കളയുന്ന ഞാൻ ഞാൻ കൊടുത്ത ജ്യൂസ് കുടിച്ച് മയങ്ങിപ്പോയി അവളെ. നീ കൊണ്ടുപോയത് ഓർമ്മയില്ലേ? അതിന് മുമ്പും ശേഷവും ഒക്കെ പല വട്ടം അവളാ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. ആവശ്യം കഴിഞ്ഞ് വല്ല ചിൽഡ്രയും കൊടുത്ത് ഒഴിവാക്കുന്നതിന് പകരം നീ എന്തിനാടാ അവളെ കെട്ടാൻ പോയത്? ഞാൻ പറഞ്ഞ സത്യമാടാ. Thank you.
ആ ഒരു പ്രത്യേക അറിയിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതുവരെ എല്ലാ മധുരങ്ങളും നമ്മൾ പങ്കിട്ട് കഴിച്ചു. പക്ഷേ ഈ മൈസൂർ പാക്ക് മാത്രം ഇവിടെ വിതരണം ചെയ്യുന്നതല്ല. കീർത്തി കൊണ്ടുവന്ന ബോക്സ് മുഴുവൻ എന്റെ ശ്രീമതിക്കുള്ളത്. അതെന്താ അങ്ങനെ ഒരു നിർബന്ധം? കവിമോക്ക് ഏറ്റവും ഇഷ്ടമുള്ള മധുരമല്ലേ, അതായിരിക്കും മോൻ അങ്ങനെ പറഞ്ഞത് അല്ലേ? എന്നാലും മുത്തശ്ശനുള്ളൊരു പങ്ക് എന്റെ മോള് തരില്ലേ? പിന്നെ തരാതെ, വേറെ ആർക്കും കൊടുക്കാതെ നമുക്ക് രണ്ടുപേർക്കും കൂടി മുഴുവനും അങ്ങ് തീർക്കാം. ഒരു പീസ് ഞാൻ ആദ്യം കാവ്യജിക്ക് കൊടുക്കും. മുത്തശ്ശന് വേണോ? പാവടി കൊണ്ടുവാ ഇന്നേച്ചി. അയ്യോ, പിന്നെ ഞാൻ കൊല്ലും. ഏട്ടാ ഏട്ടാ, രക്ഷിക്കേട്ടാ. അയ്യോ, മരുന്നോടാ സിദ്ധു, വേണ്ട വീട്, എന്നോട് തല്ലി കൊല്ലുന്നേ. ഏട്ടാ വേഗം വാ. പറഞ്ഞ എന്താ അറിയാൻ നോക്ക, സിദ്ധു മിണ്ടാതിരിക്ക. എന്ത് പറഞ്ഞെന്ന് വെച്ചാലും ശിവ ഇങ്ങനെ തലിച്ചതയ്ക്കാൻ പാടുണ്ടോ സിദ്ധു? നാവിന് എന്തെങ്കിലും പിഴവ് വന്നെന്ന് വെച്ച് അക്രമമാണോ പരിഹാരം? ഞാനൊന്നും പറഞ്ഞില്ല മുത്തശ്ശ, ഈ സിദ്ധുവാ ഓരോന്നും പറഞ്ഞതിനെ പ്രകോപിപ്പിച്ചത്. ഞാനോ, ഞാൻ എന്ത് പറഞ്ഞാ? ഞാൻ കീർത്തി കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞില്ലേ? സിദ്ധു കണ്ടെത്തി തെളിവ് നശിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. ഇത് രണ്ടും നീ ചെയ്തതാ. എന്നാലും തെറ്റി സാറിന്റെ പേരിൽ എന്റെ അമ്മയും പെങ്ങളും പിഴച്ചവരാണെന്ന് സിദ്ധു പറഞ്ഞില്ലേ? അനാവശ്യം പറയരുത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞു, എന്റെ പുറകെ നടന്ന് പറഞ്ഞു, ആയിരം തവണ പറഞ്ഞു. കള്ളം പറഞ്ഞു. ഇവനെ ഞാൻ വിടില്ല. നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോടാ സിദ്ധു. എന്നു മുതലാ എന്റെ കൺമുൻപിൽ വെച്ച് ഒരാളെ ആക്രമിക്കാൻ നീ പഠിച്ചത്? ഇതൊക്കെ സിദ്ധുവിന്റെ ജീവിതത്തിൽ വന്നു കയറിയ പെണ്ണിന്റെ മെച്ചോ? കീർത്തിയെ കിട്ടിയതോടെ സിദ്ധുവിന് മറ്റാരെയും വേണ്ടാതായി. സിദ്ധുവിന് അവളെ എല്ലാവർക്കും എതിരെ തിരിച്ചു. കല്യാണ മന്ത്രം ശരിക്കും ഏറ്റു. ശിവാനി, നീ വെറുതെ നിന്റെ ഏട്ടന്റെ സൈഡ് പിടിക്കണ്ട. ഞാൻ ആരുടെ സൈഡ് പിടിച്ചതല്ല, ഞാനും എന്റെ അമ്മയും പിഴച്ചവരാണെന്ന് സിദ്ധു എന്റെ മുഖത്ത് നോക്കി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ ആണുങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം പിഴച്ചവളെന്ന മുദ്ര. സാറിന് ഇനി മതിയായില്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരൻ അച്ഛനാവാൻ പോകുന്നതിന്റെ ആഘോഷം കഴിഞ്ഞെങ്കിൽ നമുക്ക് പോവാ സാർ. അയ്യോ മോളെ, പോകരുത്. സന്തോഷമായിട്ട് ഒത്തുകൂടിയവരാ നമ്മള്. പാതി വഴിയിൽ വഴക്കിട്ട് പിരിയരുത്.
സന്തോഷമായിട്ട് ഒത്തുകൂടിയത് നിങ്ങളാ. ഞങ്ങൾ എവിടേക്ക് വിളിച്ചു വരുത്തിയത് അപമാനിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ പരിഹസിച്ച് ആട്ടി ഓടിക്കുന്നതാണോ ഈശ്വര മഠത്തിന്റെ പാരമ്പര്യം? ആരോടടി നീ ശബ്ദമുയർത്തിയപ്പോ സംസാരിച്ചത്? മാപ്പോരാച്ചമ്മയുടെ എന്നെ തല്ലിയല്ലേ? നിന്നെ തല്ലിയല്ല, കൊല്ലാ വേണ്ടത്. നിന്നെ കുറിച്ച് ശിവാനി മോളി പറഞ്ഞ ഓരോ വാക്ക് 100% സത്യമാണ്. എനിക്ക് മനസ്സിലായി. നിന്റെ ഭർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുന്നത് നീ ഒറ്റ ഒരുത്തിയ. എന്തൊക്കെയാ മഹേശ്വര ഞാൻ ഈ കാണുന്നത്? എങ്കിലും ഒന്നല്ല, രണ്ട് കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധം ഞാൻ ഈ മുറ്റത്ത് ഉപേക്ഷിക്കാം. ഇനി കീർത്തി സിദ്ധാർത്ഥം അനാഥര, വെറും അനാഥര. ആദ്യ ഈശ്വരമഠത്തിലെ കൊച്ചു തമ്പുരാട്ടി എന്നെ വീട്ടിൽ കയറി തല്ലി, ഇപ്പോ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കാൻ വേണ്ടി മാത്രം അമ്മയും. ഇനി ആരുടെ തല്ലു കൊളിക്കാൻ വേണ്ടിയാ സാറിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? നമുക്ക് പോവാം. പോകുക ജീവ, ഇനിയൊരു തിരിച്ചറിവ് ഉണ്ടാവില്ല ഒരിക്കലും. പക്ഷേ എഴുതി വെച്ചോ, ഈശ്വര മഠത്തിന്റെ പതനം ഇന്ദിരയിലും ശിവാനിയിലും കൂടെ ആവില്ല, ശിവയിലൂടെ ആവും. അമ്മ പോവരുതെന്ന് പറയമ്മ. അമ്മ വിളിച്ച അവൾ തിരിച്ചു വരും. അമ്മ വിളിക്കില്ല. പുകഞ്ഞ ഗുള്ളി എന്നും പുകഞ്ഞ ഗുള്ളി തന്നെയാണെന്ന പാഠം ഞാനിന്ന് പഠിച്ചു. സേതു അകത്തു വാ. മോളെ വിഷമിക്കരുതെന്ന് ഞാൻ പറയില്ല, കാരണം നിനക്ക് ഒരുപാട് വിഷമുണ്ടെന്ന് അമ്മയ്ക്കറിയാം. ഒരു അനിയത്തിയെ പോലെയല്ല, ഒരു മോളെ പോലെയല്ലേ നീ അവളെ സ്നേഹിച്ചത്? അത് അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവൾ പോട്ടെന്ന് വെക്കേ. അങ്ങനെ സമാധാനിക്ക് നീ. അങ്ങനെ കരുതാൻ എനിക്ക് പറ്റുന്നില്ല അമ്മ. നോക്ക്, നീ ഇപ്പൊ ആലോചിക്കേണ്ടത് നിന്റെ കുഞ്ഞിനെ കുറിച്ച്. നിന്റെ സങ്കടങ്ങളൊന്നും ആ കുഞ്ഞിനെ ബാധിക്കരുത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുരവുമായി അവള് വന്നപ്പോ ഞാൻ ഒരിക്കലും കരുതിയില്ല ഇതൊക്കെ ഇങ്ങനെയായി തീരുമെന്ന്. ഇനി ഒരിക്കലും അവൾ നമ്മളിലേക്ക് മടങ്ങി വരില്ലമ്മ, അതെനിക്ക് ഉറപ്പായി. അങ്ങനെയൊന്നും കരുതണ്ട മോളെ, ആലോചിച്ചപ്പോ സ്വതയുള്ള എടുത്തയാട്ട നിമിത്തം അപ്പോഴത്തെ ദേഷ്യത്തിന് കീർത്തി പ്രതികരിച്ചതാണെന്നാ എനിക്ക് തോന്നുന്നത്.
അച്ഛൻ വെറുതെ അവളെ ന്യായീകരിക്കാൻ നിൽക്കണ്ട. ന്യായീകരിക്കയല്ല ഞാൻ, എന്നാലും സംഭവിച്ചതിനൊക്കെ ആരും തെറ്റുകാരല്ലെന്ന് സിദ്ധുവിനും കീർത്തിക്കും ബോധ്യമായിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് മോളെ. ദേഷ്യമൊന്നടങ്ങുമ്പോ നടന്നതിനെ കുറിച്ച് അവരാലോചിക്കും, പാളിച്ച പറ്റിയെന്ന് അവർക്ക് ബോധ്യമാവും. മുത്തശ്ശൻ പറഞ്ഞതിലും കാര്യമുണ്ട്. എല്ലാ തെറ്റിദ്ധാരണകളും നീക്കി കുറേ നിമിഷങ്ങൾ നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ ചെലവഴിച്ചില്ലേ, ഒന്നുകൂടി പരിശ്രമിച്ചാൽ അവരെ വീണ്ടും നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റും. ചേച്ചിക്ക് വെറുതെ പ്രതീക്ഷ കൊടുക്കണ്ട ചേട്ടാ. ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് ഇടപെടുകയതോടെ സിദ്ധുവേട്ടന് പ്രശ്നങ്ങൾ മാത്രമേ തീർന്നുള്ളൂ. കീർത്തേച്ചിക്ക് നമ്മളോട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. കല്ലുമോൾക്ക് എന്താ അങ്ങനെ തോന്നിയത്? കീർത്തേച്ചിയുടെ മുഖത്തത് ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചതാ. ഞാൻ ചിലതെല്ലാം ചോദിച്ചപ്പോ ഒഴിഞ്ഞു മാറി. കല്ലുമോള് പറഞ്ഞത് നേരാ. എനിക്ക് മധുരം തരാൻ എടുത്തപ്പോ പോലും അവളുടെ മുഖത്ത് എന്നോടുള്ള നീരസം ഉണ്ടായിരുന്നു. പിന്നെ വേണോ വേണ്ടോ എന്നുള്ള ടെൻഷനും ഒട്ടും മനസ്സോടെ ആവില്ല. സിദ്ധാർത്ഥ നിർബന്ധിച്ചോണ്ട് മാത്രം അവൾ ഇന്നിവിടെ വന്നത്. ഹാ, ശരിയായിരിക്കും. കിട്ടിയ അവസരം മുതലെടുത്ത് നമ്മളെ കൂടുതൽ ചവിട്ടി തേച്ച് മനസ്സിന് മുറിവേൽപ്പിച്ചിട്ട് അവൾ പോവുകയും ചെയ്തു. സന്തോഷമായിട്ട് എല്ലാവരും ഒത്തുകൂടി. അവസാനം ഞാൻ ജന്മം നൽകിയവളെല്ലാം നശിപ്പിച്ചു. അജമ്മനോട് പൊറുക്കണം. അവളെ ശപിക്കരുത്. ശപിക്കാനോ? ഞാനോ? അവൾ എന്തൊക്കെ പറഞ്ഞാലും പ്രവർത്തിച്ചാലും എന്റെ മനസ്സിൽ അവക്കൊരിടമുണ്ട്. അത് ഞാൻ അവൾക്ക് ഇട്ടുകൊടുത്ത കസേരയല്ല. അവൾ എന്റെ കാവ്യമോളുടെ അനിയത്തിയ. കർമ്മം കൊണ്ട് എന്റെ പേരക്കുട്ടി ആയവന്റെ ഭാര്യ. അവൾക്ക് നന്മകൾ നേരാനേ എനിക്കെന്നും കഴിയും. സാധാരണ മനുഷ്യർക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഓരോ കാഴ്ചയിലും അച്ഛമ്മ ഞങ്ങളെ കൂടുതൽ കൂടുതൽ അതിശയിപ്പിക്കുക. ഇനി ഇവിടെ നിന്ന് അമ്മ കരഞ്ഞു ഞങ്ങൾ ഇറങ്ങ. ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട മോനെ, ഇന്ന് നീ എന്റെ മോളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം, എങ്ങും പോകരുത്. അപ്പൊ യാത്ര പറയുന്നില്ല ഞങ്ങള്. ഉദ്ദേശ്യവിധത്തിലെല്ലാം കലേശന് ഇത്തിരി മധുരം. ശിവാനി, എൻ്റെ പെർഫോമൻസ് കളിക്കില്ലേ? സിദ്ധും കീർത്തി ഇപ്പോൾ ഈശ്വരോടത്തിന് പഴയതിനേക്കാളും മോശക്കാരായില്ലേ? അതിനിതാ എൻ്റെ വക മധുരം.
എന്റെ പ്ലാൻ മുഴുവൻ പൊളിച്ചത് ശിവേട്ടൻ ഒറ്റ ഒരാളാ. അവളുടെ നാശം പിടിച്ച കുഞ്ഞിന് ഞാൻ വിധിച്ച മരണം കൈവിട്ടു പോയത് ഒറ്റ ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തില. ഒന്നും ചെയ്യാനുള്ള ചങ്കുറപ്പുമില്ല, ചെയ്യുന്നവരെ അതിന് അനുവദിക്കയില്ല. ഇതിലും ഭേദം ഏട്ട ഞാൻ കാവ്യയുടെ അടിമയായിട്ട് കഴിയുന്ന തന്നെയാ. ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീജിത്തെ. അവൾക്ക് ജീവിതം കൊടുത്ത കാവ്യ തന്നെ അത് തിരിച്ചെടുത്തു.